ഹായ് കൂട്ടുകാർ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സദ്യയിലെ സ്പെഷ്യലായിട്ടായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇടത്തരം പൈനാപ്പിൾ എടുത്തിട്ട് കുഞ്ഞ് കഷ്ണാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിലേക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നടു പൊളിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് പച്ചമുളക് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിൾ മധുരം ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര മതിയാവും. ഞാൻ എടുത്ത പൈനാപ്പിളിന് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് അധികം കൂടണ്ട, കാരണം നമ്മൾ അവസാനം പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം മതിയാവും. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 വിസിലൊക്കെ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതിയാവും. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാവേ. അപ്പം ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്, നല്ല കട്ടിയിലാണ്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 വിസിൽ കഴിഞ്ഞ് അതിലത്തെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പം നല്ല പോലെ വേവായിട്ടുണ്ട്, അടികരിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിക്ക് പച്ചടിക്ക് ആവശ്യത്തിന് പുളി വേണം, അതുപോലെ ആവശ്യത്തിന് മധുരം വേണം, ആവശ്യത്തിന് എരിവും വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3 വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടീസ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് അതുപോലെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് താളിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചടി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ നല്ല ജ്യൂസ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് മുന്തിരി തന്നെ വേണമെന്നില്ല, സാധാ മുന്തിരി ആയാലും മതി. ഇനി മുന്തിരി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കുന്ന നേരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും സദ്യയുടെ തലേദിവസം തന്നെ രാത്രി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോഴേ പിറ്റേ ദിവസം സദ്യയുടെ നേരത്തിന് അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.